നമസ്കാരം. ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായി നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഡോക്ടർ ജയനാരായൺജി മറുപടി നൽകുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0471-326-9906 2115464. ഇപ്പം ഇന്നത്തെ ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ഹലോ അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് മിനിയാണ്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? എന്റെ ബ്രദറിന്റെ കാര്യം ചോദിക്കാനാണ്. ജനന തീയതി പറയൂ ബ്രദറിന്റെ. 1974 സെപ്റ്റംബർ മാസം 5-ാം തീയതി. സമയം രാവിലെ 5:25. ദേവതി നക്ഷത്രം 5/9/74 പകൽ 5:25. രാവിലെ 5:25. ദേവതി നക്ഷത്രം. ദേവതി നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ഇത് കല്യാണ സമയമായോ? ഇതുവരെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പം സമയമായോ? എന്താ ആ ടൈമിന്റെ ഒരു ഇത് കൂടെ അറിയേണ്ടത്. സാറിനോട് ചോദിക്കാം. ഇപ്പോ ജാതക പ്രകാരം വിവാഹ സമയം ആയോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല, കാരണം 39 വയസ്സ് കഴിഞ്ഞ് 40-ലേക്ക് പോവുകയാണ്. ഇപ്പൊ ജാതക പ്രകാരം ഇവിടെ ജാതകത്തിൽ ചെറിയ തടസ്സമുള്ളതൊഴിച്ച് വിവാഹ സമയമാവാത്തതുകൊണ്ടല്ല, കാരണം ജാതകത്തില് ഇപ്പോ രേവതി നക്ഷത്ര ജാതകത്തിൽപ്പെട്ട ആളിന് ചന്ദ്രദശ ആരംഭിക്കാൻ പോവുകയാണ്. സൂര്യദശയായിരുന്നു കഴിഞ്ഞ പീരീഡ്. സൂര്യദശ ഇല് ഇപ്പോൾ ശുക്രാപകാരകാലം ആരംഭിച്ചു. 2013 സെപ്റ്റംബർ 17-ാം തീയതി തൊട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വിവാഹ സമയം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് 2015 ജൂലൈ 17 വരെ വിവാഹ സമയം ഉണ്ട് താനും. അപ്പോൾ ഇപ്പോൾ വിവാഹത്തിന് അനുകൂലപ്രദമായ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്കിലും ഈ ജാതക പ്രകാരമുള്ള കുറച്ച് തടസ്സഭാവങ്ങളുണ്ട്. ഒന്ന്, ശുക്രന് മൗഢ്യം വന്നിരിക്കുന്ന ജാതകമാണ്. ഒരു ഗ്രഹത്തിന് മൗഢ്യം വരിക എന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തിന്റെ പ്രകാശം കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മൗഢ്യം വരുമ്പോ ശുക്രൻ എന്ന് പറയുമ്പോൾ വിവാഹകാരകത്വം വഹിച്ച ഗ്രഹവും ഭാര്യാകാരകത്വം വഹിച്ച ഗ്രഹവും ഒക്കെ ആയതുകൊണ്ട് ആ ഗ്രഹത്തിന്റെ മൗഢ്യം വിവാഹത്തിന് സാരമായി തടസ്സത്തെ കൊടുക്കും, കുറച്ച് ഡിലേ വരുത്തും എന്ന് മാത്രം. എന്നാൽ ഇപ്പൊ വിവാഹ സമയം ആയ സ്ഥിതിക്ക് നമ്മൾ ഇറങ്ങണം. ഈ മൗഢ്യം മാറാൻ വേണ്ടി ചില പ്രതിവിധികൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ജാതക പ്രകാരം പ്രതിവിധി നമുക്ക് ചെയ്യേണ്ടത്, സമയമായ സ്ഥിതിക്ക് പ്രതിവിധി ചെയ്യേണ്ടത് പ്രധാനമായിട്ട് സൂര്യദശ ആയതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം ഇദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ ശുക്രന്റെ മൗഢ്യം മാറിയെടുക്കുന്നതിലേക്കായി ദേവി പ്രീതി വരുത്തുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അതേപോലെ തന്നെ മഹാദേവന് തന്നെ ജലധാര നടത്തുക പക്ക നാളുകൾ തോറും. ഒരു ഉമാമഹേശ്വര യന്ത്രം ദേഹരക്ഷയായി കെട്ടിക്കൊടുക്കുക. ഭഗവാന് കൂവളമാല 21 ദിവസം അദ്ദേഹത്തെ കൊണ്ട് ഭഗവാന് കൂവളമാല ചാർത്തിക്കുക. ഇത്രയും ചെയ്ത് പോകുമ്പോൾ ഈ മൗഢ്യം മാറി കിട്ടും, തടസ്സവും മാറും, കല്യാണം പെട്ടെന്ന് നടക്കുകയും ചെയ്യും. എന്തായാലും വിവാഹ സമയം തുടങ്ങി, നല്ല വിവാഹം ലഭിക്കുമെന്ന് ജാതകത്തിലുണ്ട്. പക്ഷേ ഈ ചെറിയ തടസ്സമുണ്ടെന്ന് മാത്രം. ഹലോ ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? സിന്ധു ആണ്, കരമനയിൽ നിന്ന്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ടേ? വേണം. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? അതിന്റെ സമയം അറിയണം. പിന്നെ ഭർത്താവ് ഹസ്ബൻഡ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, അതിനെ പറ്റി അറിയണം. ഉണ്ടാവോ എന്ന് അറിയണം. ജനന തീയതി പറയൂ. എന്തേ? ജനന തീയതി. 26/1/1970. ജനിച്ച സമയം? സമയം രാത്രി 1:20. 1:20 AM രാത്രി. നക്ഷത്രം എന്താണ്? ഉത്രം നക്ഷത്രം. അപ്പം ഹസ്ബൻഡിന്റെ കാര്യമാണ് അറിയേണ്ടത്. ഹസ്ബൻഡിനെ വേണം, എന്റെ സമയം ഒന്ന് അറിയണം, കുട്ടിയുടെ വിദ്യാഭ്യാസവും. 26/1/1970 നമ്മളുടെ ജാതക പ്രകാരം നമുക്ക് ഉത്തര നക്ഷത്രം 2 രാശിയിലായിട്ട് വരും. അതായത് ചിങ്ങ രാശിയിലും കന്നി രാശിയിലും വരും. ഉത്തരത്തിന്റെ കാലും മുക്കാലും വരും. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ സമയപ്രകാരം ചിങ്ങരാശിയിലാണ് ജനനം വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ചിങ്ങരാശിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ സമയപ്രകാരം.
അപ്പൊ കന്നി രാശി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. പറഞ്ഞ സമയത്തിൽ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. എന്തായാലും ഉത്തര നക്ഷത്രക്കാരിക്ക് കന്നി രാശിയിൽ പിറന്ന നിങ്ങൾക്ക് ഇപ്പോ ഏഴര ശനിയുടെ അവസാന സമയം നടക്കുകയാണ്. ഏഴര ശനി പോകുന്ന സമയം കുറേ ദോഷഭാവങ്ങളെ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ശനി പോകുന്ന സമയം കുറച്ച് ദോഷഭാവങ്ങൾ കൂടുതലുണ്ടാവും. അപ്പൊ ഇനി 10 മാസക്കാലം കൂടിയേ നിങ്ങൾക്ക് കണ്ടക ശനി ബാക്കിയുള്ളൂ. അപ്പൊ ഈ സമയം അത്രയും കുറച്ച് കൂടുതൽ മനോവിഷമം ഉണ്ടാക്കും. അപ്പോ കൂടുതലായിട്ട് ഒരു സ്ത്രീക്ക് ഏഴര ശനി മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ആ സമയത്ത് വീട്ടിനകത്തുള്ളവരെ കൊണ്ട് മനോവിഷമം വരുമെന്നാണ്. അപ്പൊ ഭർത്താവിനെ കൊണ്ടാവട്ട് സന്താനങ്ങളെ കൊണ്ടാവട്ട് ബന്ധുമിത്രാദികളെ കൊണ്ട് മനോവിഷമത്തിനിടവരുന്ന സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അതേപോലെ ശാരീരിക വൈഷമ്യം നമുക്കും അനുഭവിക്കാതെ വരും, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ളവർക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതയ്ക്ക് ഇടവരും. ഇങ്ങനെ നമ്മള് പലതരത്തിലുള്ള മനപ്രയാസം അനുഭവിക്കാനിടവരും. അതുകൊണ്ട് ഈ സമയത്തെ ഇപ്പോൾ ദശ വ്യാഴമാണെങ്കിൽ പോലും ഈ സമയത്തെ അതിജീവിച്ച് പോകാൻ വേണ്ടി ശനീശ്വരനെ തന്നെ പ്രീതിപ്പെടുത്തണം. അതെ, ശാസ്താക്ഷേത്രത്തില് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കുകയും ശനി വ്രതം നോക്കുക. ശനിയാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. അതുപോലെ തന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ശിവക്ഷേത്രത്തില് പറ്റുന്ന തിങ്കളാഴ്ചകളിൽ പോയി ഭഗവാന് കൂവളമാല ചാർത്തണം. അതെ, കൂവളമാലയും ചാർത്തി ഇപ്പം വ്യാഴദശയായതിന്റെ പേരിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പായ്പായസവും നടത്തണം. അതെ, അത് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. പാൽപായസം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക, ഭഗവാൻ അർച്ചന നടത്തുക, പെട്ടെന്ന് നമുക്ക് ഐശ്വര്യം വരും. 10 മാസക്കാലം എന്തായാലും കൂടുതലായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതെ അതെ, ആ അത് വരും. കാരണം ഇപ്പൊ ഈ ശനി മൂവ് ആവുന്ന സമയം നമുക്ക് കൂടെ ഉള്ളവരെ കൊണ്ട് മനോവേദന വരുമെന്നാണ്. അപ്പൊ കൂടെ ഉള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഭർത്താവ്. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം വേദനിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ സാമ്പത്തിക നഷ്ടവും അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പൊ ഈ 10 മാസം കൂടി കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. അദ്ദേഹം ഒക്കെ നല്ല 10 മാസക്കാലം കൂടി ഇനിയും ചീത്ത സമയമുണ്ട്. അതെ, അതുവരെയും സൂക്ഷിക്കണം. എന്തായാലും ഏഴര ശനി കഴിയാതെ വീടിനെ കുറിച്ച് ചിന്തിക്കണ്ട. അതെ, 10 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് ആലോചിച്ചാ മതി. ഹലോ, ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുകയാണ്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? എന്റെ മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. മകളുടെ? ഹലോ, ജനന തീയതി പറയൂ. 28/7/2005. 28/7/2005 ജനിച്ച സമയം? ജനിച്ച സമയം 6:59 PM. 6:59 PM. നക്ഷത്രം? ഹലോ, നക്ഷത്രം? നക്ഷത്രം ഭരണിയാണ്. ഭരണി. എന്താണ് അറിയേണ്ടത്? എന്റെ ഭാവിയും ബാക്കിയുള്ള ഇപ്പോഴത്തെ സമയവും ഭാവിയെ കുറിച്ചും അറിയണം. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോ കുഞ്ഞിന്റെ ജാതക പ്രകാരം 8 വയസ്സ് 4 മാസം ആയതേ ഉള്ളൂ. കുഞ്ഞിന്റെ ജാതക പ്രകാരം 14 വയസ്സ് 10 മാസം വരെ മകൾക്ക് ശുക്രദിശയാണ്. അപ്പൊ ശുക്രദശയിലാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ശുക്രദശയിൽ മകളുടെ ജനനം വരിക എന്ന് പറയുമ്പോൾ ശുക്രന്റെ ഫലസിദ്ധി പൂർണ്ണമായും മാതാപിതാക്കൾക്ക് അനുഭവിക്കാനിട വരും. അപ്പോൾ ശുക്രദശയിൽ 14 വയസ്സ് 10 മാസം വരെ ഉണ്ട്, 8 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ഈ ശുക്രന്റെ പീരീഡിൽ തന്നെ ഈ മോള് ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് നൂതന ഗ്രഹം വരണം, പുതിയ വീട് വരണം, വാഹനം, പുതിയ വാഹനം വാങ്ങണം, അതുപോലെയുള്ള സൗഖ്യങ്ങള് കുഞ്ഞിന്റെ ജനനം കൊണ്ട് നമുക്ക് വന്നു ചേരണം. അതേപോലെ തന്നെ ഇപ്പോ കുഞ്ഞിന് കണ്ടക ശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ശുക്രദശയാണെങ്കിൽ പോലും കണ്ടക ശനിയുടെ ദോഷമുണ്ട് മേടരാശിയിൽപ്പെട്ട കുഞ്ഞിന്. അപ്പൊ ഈ കുഞ്ഞിന്റെ കണ്ടക ശനിയുടെ ദോഷഭാവം സാരമായി നമ്മളെ തന്നെ ബാധിക്കും. അവക്ക് ചെറിയ അസുഖാവസ്ഥയോ അസ്വസ്ഥതയോ കുറച്ച് അലസതയോ ഒക്കെ ഉണ്ടാകും എന്നുള്ളതൊഴിച്ച് പൂർണ്ണ കൂടുതൽ ഫലസിദ്ധിയും രക്ഷകർത്താക്കൾക്ക് വരുമെന്നാണ്. നമുക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടമോ അതുപോലെ കാര്യങ്ങൾ തടസ്സപ്പെടാനും മനപ്രയാസം ഉണ്ടാകാനും ഒക്കെ ഇടവരുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന്റെ സമയപ്രകാരം അതൊരു 10 മാസക്കാലവും കൂടി ഇനിയും നിലനിൽക്കും. അപ്പോൾ എങ്കിലും ഈ 14 വയസ്സ് 10 മാസത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ വീട് വാഹനം അതുപോലെയുള്ള സൗഭാഗ്യങ്ങൾ കുടുംബത്തിനകത്ത് വന്നു ചേരുകയും ചെയ്യും.
ഇവിടെ ഉന്നത വിദ്യാഭ്യാസ യോഗമുള്ള ജാതകമാണ്. നല്ല പഠിക്കാനുള്ള യോഗവും പഠിച്ച് ഉന്നത നിലയിൽ എത്തിച്ചേരാനും മാത്രമല്ല ആ എന്ത് പഠിച്ചാലും പഠിത്തത്തിനനുസരിച്ച് ജോലി ലഭിക്കാനുള്ള യോഗവും കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് അവളെ മാക്സിമം പഠിപ്പിക്കണം. അപ്പോൾ ഈ ചെറിയ ചെറിയ ഇപ്പോഴുള്ള തടസ്സഭാവങ്ങളെ കാര്യമാക്കി കാണേണ്ടതല്ല. നല്ല സന്താനത്തെ തന്നിരിക്കുകയാണ്. അപ്പോൾ അത് നാലാം ഭാവത്തിലേക്ക് ശശിമംഗള യോഗത്തോടുകൂടി ചൊവ്വ നിൽക്കുന്നതിൻ്റെ പേരിൽ കുടുംബ സ്വത്ത് ലഭിക്കുന്നവളായി തീരും. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ശരിക്കും വാങ്ങിക്കൊടുക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് അത്രയും വന്നാലേ മകൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവളുടെ യോഗം കൊണ്ട് അച്ഛന് ശരിക്ക് ഭൂസ്വത്തും നല്ല വീടും വാഹനവും മറ്റു സൗഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യും. ഓക്കെ.